നിയമസഭാ കയ്യാങ്കളെ കേസ് വിചാരണയുടെ പേരിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. കേസ് പിൻവലിക്കാൻ സർക്കാർ എടുത്ത നടപടി ഒരു തരത്തിലും നിയമവിരുദ്ധമാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സുപ്രീംകോടതി വിധിക്കെതിരാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കോടതി വിധി വന്ന ശേഷം കോടതി വരാന്തയിൽ വാദിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ സംസാരമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹാസമുന്നയിച്ചു. കേരള നിയമസഭയുടെ അന്തസ്സ് ലോകത്തിന് മുന്നിൽ കളങ്കപ്പെടുത്തിയ സംഭവമാണ് കയ്യാങ്കളി എന്ന് പി ടി തോമസ് പറഞ്ഞു. ആന കരിമ്പിൻകാട്ടിൽ കയറി എന്നല്ല വി ശിവൻകുട്ടി സഭയിൽ കയറി എന്നാണ് പഴഞ്ചൊല്ല് തിരുത്തി പറയേണ്ടത്. ശിവൻകുട്ടിയെ പോലെ ഒരാൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ, വിദ്യാർത്ഥികൾക്ക് മാതൃക ആകാൻ കഴിയുമോ എന്നും പി ടി തോമസ് സഭയിൽ ചോദിച്ചു. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ സഭയിൽ നടക്കുന്നു. ഷമി പ്രഭാറാണ് വിവരങ്ങളുമായി ചേർന്ന്. ഷമി, എന്തായാലും ശിവൻകുട്ടിയുടെ രാജി എന്ന ചോദ്യം ഉദിക്കുന്നില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറയുകയല്ലേ? അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവൻകുട്ടി രാജിവെക്കേണ്ടെന്ന് ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ സർക്കാരിന് പൂർണ്ണമായ അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്നുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഫയൽ ചെയ്ത കേസിൽ വിചാരണയോ തെളിവോ കണക്കിലൊക്കെ എടുക്കാതെ ഉള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിന്യായങ്ങൾ മുഖ്യമന്ത്രി ഉദ്ധരിക്കുക ചെയ്തിട്ടുണ്ട്. കേസ് പിൻവലിക്കാൻ സർക്കാർ എടുത്ത നടപടിയിൽ ഒരു നിയമവിരുദ്ധതയും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിക്കെതിരായി പ്രത്യേകമായ പരാമർശവും ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ശിവൻകുട്ടി രാജിവെക്കേണ്ടെന്ന യാതൊരു സാഹചര്യവുമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമരം സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരം വിഷയങ്ങൾ സഭയ്ക്കുള്ളിൽ തന്നെ തീർക്കുന്നതാണ് നല്ലത് എന്നാണ്. കാരണം ഈ നിയമസഭയിലെ കാര്യങ്ങൾ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നത് സഭയുടെ അന്തസ്സിനൊട്ടും ചേർന്ന സമീപനമല്ല, അല്ലെങ്കിൽ സഭയ്ക്ക് ഒട്ടും ഗുണകരമല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി ടി തോമസ് അതിനെ വളരെ ഭംഗിയായി തന്നെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. കേരള നിയമസഭയുടെ അന്തസ്സ് ലോകത്തിന് മുന്നിൽ ഇടിച്ച് താഴ്ത്തിയ സംഭവമാണ് കേരള നിയമസഭയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞു. വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളെയും എടുത്ത് കളഞ്ഞു, വാദങ്ങളെയും തള്ളിക്കളഞ്ഞു എന്നുള്ളതും പി ടി തോമസ് സഭയിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ശിവൻകുട്ടിയെ നിരവധി തവണ പരിഹസിക്കുകയും ചെയ്തു. ശിവൻകുട്ടിയുടെ പ്രകടനം വിക്ടേഴ്സ് ചാനലിൽ കാണിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ശിവൻകുട്ടിയെ പോലെ ഒരാൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്നത് കുട്ടികൾക്ക് എത്രമാത്രം ഗുണകരമാകുമെന്ന ചോദ്യം കൂടി പി ടി തോമസ് ഉന്നയിച്ചു. ആന കരിമ്പിൽ കാട്ടിൽ കയറിയതുപോലെയല്ല വി ശിവൻകുട്ടി നിയമസഭയിൽ കയറിയതുപോലെ എന്ന് വേണം ഇനി പറയാനെന്നുള്ള പരിഹാസവും പി ടി തോമസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒരു നിമിഷം പോലും കളയാതെ ശിവൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് പി ടി തോമസ് ഉന്നയിച്ചത്. അത് രാജിവെച്ചു പോകാൻ ശിവൻകുട്ടി തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മാണിക്കെതിരായിരുന്നു സമരം, എൽ ഡി എഫിൻ്റെ സമരം, അത് അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് കഴിയുമോ എന്ന ചോദ്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും അതിന് മുഖ്യമന്ത്രി വീണ്ടും വിശദീകരണം നൽകി. സഭയിൽ ഒരു ഭാഗത്ത് മാത്രമായിരുന്നോ പ്രശ്നമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വനിതാ അംഗങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ആ പരാതി കണ്ട ഭാവം പോലും നടിക്കാൻ അന്നത്തെ ഭരണപക്ഷം തയ്യാറായില്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങളുണ്ടായതും മുഖ്യമന്ത്രി സഭയിൽ ഉദാഹരിച്ചു. 1988 തമിഴ്നാട് നിയമസഭയിൽ ജയലളിതയ്ക്കെതിരെ ഉണ്ടായ അക്രമങ്ങൾ അടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. യു പി നിയമസഭയിലും സമാനമായ സംഭവങ്ങളുണ്ടായി. അന്ന് എം എൽ എമാരെ ആശുപത്രിയിലെത്തിച്ചത് ആംബുലൻസിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷമാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചത്. വി ഡി സതീശൻ പറഞ്ഞത് ചില വക്കീലന്മാരുണ്ട്, അവർ കോടതിയിൽ തോറ്റ ശേഷം ഇറങ്ങി നിന്ന് കോടതിയുടെ വരാന്തയിൽ നിന്ന് ന്യായം പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വിശദീകരിച്ചത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. സുപ്രീംകോടതി വിധിക്കെതിരായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്നും കൂടി വി ഡി സതീശൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് പ്രിവിലേജ്, അംഗങ്ങൾക്കുള്ള പ്രിവിലേജും ഒഫൻസും രണ്ടും രണ്ടാണ്. ഒരു നിയമസഭാ അംഗം തോക്കുമായി നിയമസഭയിലെത്തി മറ്റൊരംഗത്തെ വെടിവെച്ചാൽ അത് സഭയ്ക്കുള്ളിൽ തന്നെ തീർക്കാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കേരള കോൺഗ്രസ് മാണിക്ക് നാണമുണ്ടോ ഈ മന്ത്രിസഭയിൽ ഇരിക്കാനെന്ന ചോദ്യവും വി ഡി സതീശൻ ചോദിച്ചു. നിയമസഭയിൽ 2015 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ കെ എം മാണിക്കെതിരെ നടത്തിയ പ്രസംഗം അതുപോലെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശൻ കെ എം ജോസ് കെ മാണിയോട് ഈ ചോദ്യം ചോദിച്ചത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ
എല്ലാം തന്നെ വി ഡി സതീശൻ ഉദാഹരിച്ചിട്ട് പറഞ്ഞത്. മാണിക്കെതിരായിരുന്നു എൽ ഡി എഫിൻ്റെ സമരം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാണിക്കെതിരായിട്ട് തന്നെയായിരുന്നു സമരം. അതിനെ ഇപ്പോൾ അത് ഇപ്പോൾ മാറ്റി പറയാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത്. യു ഡി എഫിനെതിരായിട്ടായിരുന്നു സമരമെന്ന വ്യാഖ്യാനമാണ് ഇപ്പോൾ എൽ ഡി എഫ് നൽകുന്നത് എന്നും പറഞ്ഞു. എന്തായാലും വി ശിവൻകുട്ടിയെ പോലെ ഒരാൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് നല്ല ബെസ്റ്റ് മോഡലാണെന്നുള്ള പരിഹാസവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വി ശിവൻകുട്ടി ഉടൻ തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വി ഡി സതീശൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഹാഷ്മി.